ഇത് കാടിന്റെ സൗന്ദര്യവും കാഴ്ചകളും അനുഭവഭേദ്യമാക്കാൻ വനം വകുപ്പ് നിർമ്മിച്ച ആദ്യ വനം മ്യൂസിയം. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ മലയോര ഹൈവേയോട് ചേർന്നാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ചാണ് ഈ വന മ്യൂസിയം പണികഴിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ വന വൈവിധ്യങ്ങളുടെ മാതൃകകൾ, വന്യജീവി ശില്പങ്ങൾ, ഗോത്ര സംസ്കാര പൈതൃകങ്ങൾ തുടങ്ങിയവ ഈ മ്യൂസിയത്തിലുണ്ട്. പ്രധാന കവാടം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് കരിങ്കൽ കഷ്ണങ്ങൾ ഇരുമ്പ് വലയിൽ ക്രമീകരിച്ച ഗജവീരന്റെ രൂപമാണ്. അവിടെ നിന്നും നമ്മൾ ആദ്യം എത്തുന്നത് കേരളത്തിലെ വിവിധതരം തടികളുടെ മാതൃകകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ടിമ്പർ ഗ്യാലറിയിലേക്കാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിവിധവും അപൂർവവുമായ തടികളുടെ മാതൃകകളും അവയെക്കുറിച്ചുള്ള വിവരണങ്ങളും നമുക്ക് കാണാനും വായിച്ചറിയാനും സാധിക്കും. ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ സമീപത്തായി ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നും ഇറങ്ങി മുകളിലേക്ക് പോകുന്നത് ഇനി മ്യൂസിയത്തിലേക്കാണ്. പോകുന്ന വഴിയിൽ വിവിധതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശില്പങ്ങളുടെയും വിവിധതരം വൃക്ഷങ്ങളും നമ്മെ വരവേൽക്കും. ഇനി നമ്മൾ എത്തിച്ചേരുന്നത് കേരളത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഹാളിലേക്കാണ്. ഇവിടെ പഴയകാല കേരള ചരിത്രങ്ങളും എന്താണ് കേരളമെന്നും വിശദമായി നമുക്ക് അറിയാൻ സാധിക്കും. അവിടെ നിന്നും ഇറങ്ങി നമ്മൾ അടുത്തതായി പോകുന്നത് കേരളത്തിലെ തണ്ണീർത്തടങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഹാളിലേക്കാണ്. ഇവിടെ കേരളത്തിലെ ജലാശയങ്ങളിൽ അന്നത്തെ ആളുകൾ ഉപജീവന മാർഗത്തിനായി ഉപയോഗിച്ചിരുന്ന വിവിധതരം വസ്തുക്കളെ കാണാം. ഇവിടുത്തെ കാഴ്ചയും കണ്ട് നമ്മൾ അടുത്ത ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാനാകുന്നത് കേരളത്തിലെ അന്യമായ ജൈവ വ്യവസ്ഥകൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തക്കവണ്ണം വിശദമായി ചിട്ടപ്പെടുത്തി പ്രദർശിപ്പിച്ചിരിക്കുന്നിടത്തേക്കാണ്.
ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഓഗ്മെന്റ് റിയാലിറ്റി ഹാളിലേക്കാണ്. ഇവിടെ നമുക്ക് മൃഗങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത് അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്യാം. ഇവിടെ നിന്നും ഇറങ്ങി തൊട്ടടുത്തായുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഹാളിൽ പ്രവേശിക്കുമ്പോൾ ഒരു വേഴാമ്പൽ നമ്മളെ സ്വാഗതം ചെയ്ത് മ്യൂസിയത്തെ കുറിച്ച് പരിചയപ്പെടുത്തും. തുടർന്ന് നമ്മൾ കാണുന്നത് ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യ വഴിയുള്ള വിവിധതരം ജീവികളെ പ്രദർശിപ്പിക്കുന്നിടത്തേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കല്ലുകൾ കൊണ്ട് ഒരു കടുവയെ വരച്ചിരിക്കുന്നതും കാണാം. ഇവിടെ നിന്നും കാഴ്ചകൾ കണ്ടിറങ്ങി അടുത്തതായി നമ്മൾ എത്തുന്നത് വനവാസി കേന്ദ്രത്തിലേക്കാണ്. ഇവിടെ വനവാസികൾ താമസിച്ചിരുന്ന കുടിലും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ മാതൃകകളും കാണാം. തൊട്ടടുത്തായി വെവ്വേറെ കുടിലുകളിൽ പഴയകാലത്തെ ഊരുമൂപ്പന്മാരുടെ ചിത്രങ്ങളും അവർ ഉപയോഗിച്ചു വന്നിരുന്ന ആയുധങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ സമീപത്തായി തന്നെ കുട്ടികൾക്ക് കളിക്കാനായി ഒരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പാർക്കിന് പുറമെ ലഘുഭക്ഷണശാല, ഗസ്റ്റ് ഹൗസ്, മിനി കോൺഫറൻസ് ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് ഈ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്.